എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി കളിയച്ചൻ. ആയുർവിദ്യ യോഗക്ഷേത്രം നിത്യേന നിയമേന യോഗ തെറാപ്പി പരിശീലനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹസൗഹൃദങ്ങളുടെ സ്വാഗതം. രോഗാതുരതകളെ അകറ്റി സ്വാസ്ഥ്യം നിലനിർത്തി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആനന്ദത്തോടെ ജീവിക്കുവാൻ ഒരു മാർഗരേഖ. ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ചേർന്ന് കാണുന്ന ബെൽ ബട്ടണിൽ ഒന്നമർത്തുക. യോഗോചിതമായ ഒരു യാത്ര നമുക്ക് ഒന്നിച്ചാവാം ആയുരാരോഗ്യ സൗഖ്യത്തിലേക്കായി. സാധാരണ കണ്ടു പരിചയിച്ച യോഗ പരിശീലനത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. തികച്ചും ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു രീതി. നിങ്ങൾക്ക് ഇതിഷ്ടമാകാതിരിക്കില്ല, അത് തീർച്ച. യോഗ തെറാപ്പി പരിശീലനത്തിൽ ആയുർവേദ ചികിത്സ, ഗൃഹവൈദ്യം, നാട്ടുവൈദ്യം, പ്രകൃതി ചികിത്സ ഇവകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് യോഗ ചികിത്സ ഞങ്ങൾ സാധിക്കുന്നത്. മുൻകരുതലുകളും ജീവിതശൈലി ക്രമീകരണത്തോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരാൾക്ക് അലർജി മറ്റൊരാൾക്ക് അലർജി അല്ല. ഒരാളുടെ ഇഷ്ടഗന്ധം മറ്റൊരാൾക്ക് അസ്വസ്ഥമായ ഗന്ധമാവും. ഒരാളുടെ രുചി മറ്റൊരാൾക്ക് അരുചിയാണ്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് രോഗം ഉണ്ടായത് മറ്റൊരാൾക്ക് രോഗമാകാത്തത്? ചിലർക്ക് പൈനാപ്പിൾ ദോഷമാണ്, ചിലർക്ക് മുട്ട ദോഷമാണ്. എന്നാൽ ഇത് രണ്ടും വേറൊരാൾക്ക് ഗുണകരവുമാണ് അഥവാ ദോഷമില്ലാത്തതുമാണ്. ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചിന്തിക്കാതെ അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആയുർവേദത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് പഞ്ചമഹാഭൂത സിദ്ധാന്തവും ത്രിദോഷ സിദ്ധാന്തവും. രോഗം എന്ന് പറയുന്നത് ജീവന് ഹിതകരമല്ലാത്തത് അല്ലെങ്കിൽ ദുഃഖഹേതുവായിട്ടുള്ളതിനെ എല്ലാം രോഗം എന്ന നിലയിലാണ് ആയുർവേദം കാണുന്നത്. അത് നാല് തരത്തിലാണ്: ശാരീരികങ്ങൾ, മാനസികങ്ങൾ, സ്വാഭാവികമായിട്ടുള്ളവകൾ, ആഗന്തുക്കൾ. ഈ നാല് കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അത് ബാധിക്കുന്നത് എന്ന് ഒന്ന് നോക്കാം. ജ്വരാദികളെല്ലാം ശാരീരിക രോഗങ്ങളാണ്. രാഗദ്വേഷാദികളെല്ലാം മാനസിക രോഗങ്ങളാണ്. എന്താണ് രാഗദ്വേഷം? കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മത്സര്യം, ഈ ഷഡ്വികാരങ്ങളാണ്. ഷഡ്വൈരികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈരികൾ, വൈരം ശത്രുത, വൈരി ശത്രുക്കൾ. ഈ ആറ് ശത്രുക്കളാണ് നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്ന ദോഷകാരികളായിട്ടുള്ളവർ. അപ്പൊ ചോദിക്കും, കാമം ദോഷമാണോ? കാമം മീൻസ് ആഗ്രഹം, ദോഷമാകുന്നു. ക്രോധം, ദേഷ്യം, അത് നമുക്ക് രോഗമാണോ? അതെ. കാമം ശത്രു എപ്പോഴ്? അത് ദുഷിക്കുന്ന അവസരത്തിലാണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇതെല്ലാം വേണ്ടതാണ്. പക്ഷെ അതിന് അധികമാകുമ്പോൾ ഇതിനെ ശത്രു എന്ന നിലയിലാണ് ഈ ആറ് കാര്യങ്ങളെ ഷഡ്വൈരികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഷഡ്വൈരികളെ കൂടെ നമ്മൾ അലർജിയുടെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജരാനരകള്, ക്ഷുത്പിപാസം, അത് സ്വാഭാവികമായിട്ടുള്ള ജര മീൻസ് ശരീരം ചുക്കിച്ചുടങ്ങി. പ്രായമാകുമ്പോഴേക്കും ശരീരത്തുള്ള റിങ്കിൾസ്, ചുളുക്കം വരുന്നത്. പിന്നെ നര, ജരാനരകളും അതുപോലെ തന്നെ ക്ഷുത്പിപാസങ്ങള്, ക്ഷുത്ത്, വിശപ്പ്, പിപാസം, ദാഹം, ഇതെല്ലാം സ്വാഭാവികങ്ങളുമാണ്. ഈ സ്വാഭാവികമായതിനെ നമുക്ക് പൂർത്തീകരിക്കുമ്പോൾ, പക്ഷെ നമ്മൾ ചെയ്യുന്ന അതല്ല, അതിനപ്പുറത്തേക്ക് പോകുന്നു, അതിനിപ്പുറത്തേക്ക് നിൽക്കുന്നു. ഇത് രണ്ടും, വെള്ളം കുടിക്കേണ്ട സമയത്ത് വെള്ളം കുടിക്കാതിരുന്നാൽ രോഗമുണ്ടാവും, വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ രോഗമുണ്ടാകും, ഭക്ഷണം അമിതമായാലും, അതാണ് അപ്പുറവും ഇപ്പുറവും എന്ന് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും നമുക്ക് ദോഷകാരികളായിട്ട് മാറുന്നു. സ്വാഭാവികമായതെല്ലാം നിജമാണ്, ഉള്ളിൽ നിന്നുണ്ടാകുന്നതാണ് രോഗം. ജീവന് ദുഃഖഹേതുവായിട്ടുള്ളത് രോഗം. ഇവിടുത്തെ ത്രിദോഷങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്.
ത്രിദോഷങ്ങളെ കോപിപ്പിക്കാനായിട്ട് വേണ്ടി വന്ന് കയറിവയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വന്ന് കയറിയത് ഇപ്പോൾ ഒരു പൊടി അല്ലെങ്കിൽ ഒരു വൈറസ് അതിലേക്ക് വന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ത്രിദോഷത്തെ കോപിപ്പിച്ച് നമ്മളിൽ ദോഷം ഉണ്ടാക്കുക. അപ്പൊ വന്ന് കയറുന്നതിലാണ്, ആഗന്തുവിലാണ്. അപ്പൊ നമ്മൾ ഏതിലൊക്കെ ശ്രദ്ധിക്കണം അലർജിയുടെ കാര്യത്തിൽ എന്നതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഡസ്റ്റ് അലർജി, ഫുഡ് അലർജി, അതെല്ലാം വരുന്നതല്ലേ. ആന്റിജൻ ആന്റിബോഡി ഇത് തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടാക്കും, ഒരു തർക്കം ഉണ്ടാക്കും. ഈ തർക്കമാണ് നമുക്ക് അലർജി ആയിട്ട് നമ്മളിൽ പ്രകടിതമാകുന്നത്. നമ്മുടെ ആർഷഭാരത ദർശനത്തില്, അതായത് ഷഡ്ദർശനത്തില്, സാഖ്യദർശനത്തിന്റെ അടിസ്ഥാനം യോഗയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാഖ്യം ചിന്തിക്കാതെ നമ്മൾക്ക് ഇതിനെക്കുറിച്ചുള്ള ചികിത്സ പറയാൻ പറ്റില്ല. അടിസ്ഥാനം ആയുർവേദത്തിന്റെയും യോഗ തെറാപ്പിയുടെയും അടിസ്ഥാനത്തിൽ നിൽക്കുകയാണ് സാഖ്യദർശനം. അപ്പൊ നമുക്ക് സാഖ്യത്തെ കുറിച്ച് അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ പഞ്ചമഹാഭൂത സിദ്ധാന്തം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് അടിസ്ഥാന തത്വം. ഈ പ്രപഞ്ച സൃഷ്ടി പഞ്ചമഹാഭൂതത്തിലാണ്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, അഞ്ചാണ് ഈ അഞ്ച് എലമെന്റുകൾ. ഈ പ്രപഞ്ച സൃഷ്ടി പോലെ തന്നെയാണ് ഇപ്രപഞ്ച സൃഷ്ടി, ശരീരമാകുന്ന ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അതും പ്രകൃതി, ഇതും പ്രകൃതി. ഈ രണ്ട് പ്രപഞ്ചത്തിലും ഒരേപോലെ നിലനിൽക്കുന്ന അഞ്ച് മഹാസത്യങ്ങളെ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത്. ശരീരം, ശരീരി, ശരീരം ഈ കാണുന്നതും ശരീരി ചൈതന്യം. ഈ ചൈതന്യത്തെ ഇത് ബാധിക്കുന്നത്, രോഗത്തെ ശരീരത്തെ ബാധിച്ച ചൈതന്യത്തെ ബാധിക്കും. യാതൊരു സംശയമില്ല. ചൈതന്യം മീൻസ് ചേതനയുടെ ഭാവം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ശരീരവും ശരീരിയും ആയുസ്സിനെ നിലനിർത്തുന്നത് ഈ പഞ്ചമഹാഭൂതങ്ങളുടെ സമപ്രകൃതിയാണ്. സമപ്രകൃതി എന്നിട്ട് തുല്യം എന്ന അർത്ഥത്തിൽ പറയുന്നുവെങ്കിലും ഓരോന്നിന്റെ ഏറ്റക്കുറച്ചിലൊരു സമതുലിതമുണ്ട്. ഏത് കൂടി നിൽക്കണം, ഏത് കുറഞ്ഞു നിൽക്കണം, എന്നിട്ട് അതിലൊരു സമതുലിതമുണ്ട്. അതാണ് പഞ്ചമഹാഭൂത സിദ്ധാന്തത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ത്രിദോഷ സിദ്ധാന്തം നിലനിൽക്കുന്നത്. ത്രിദോഷ സിദ്ധാന്തമാവട്ടെ വാത പിത്ത കഫങ്ങൾ. ഇപ്പൊ ശരീരം രൂപം കൊള്ളുന്നത് ഭൂമിയിൽ നിന്ന്, ശരീരത്തിന് ഉരവം രൂപം വരുന്നത് ഭൂമിയാണ്. ദ്രവാംശങ്ങളെല്ലാം, അതായത് ജലം, അതിൽ നിന്നാണ്. ദ്രവാംശങ്ങൾ നോക്കുമ്പോൾ അറിയാം, മലം തന്നെ ജലം ചേർന്ന പേസ്റ്റ് രൂപത്തിലായി. മൂത്രം, രക്തം, കണ്ണുനീര്, ശുക്രം, ഇതെല്ലാം ജലരൂപത്തിൽ തന്നെയാണ്. ജലത്തിൽ നിന്നാണ് ഈ ദ്രവാംശം ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്. അഗ്നിയിൽ നിന്ന് ചൂട്. അപ്പൊ ശരീരത്തിൽ ടെമ്പറേച്ചർ നോക്കാം, ജഠരാഗ്നി പ്രവർത്തിക്കുന്നു, അഗ്നിയാണ്. അഗ്നികളുടെ പ്രവർത്തനമാണ് ശരീരത്തിലെ ടെമ്പറേച്ചർ നിലനിൽക്കുന്നത്. അപ്പൊ ശരീരത്തെ ചൂട് പോയി കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഡെഡ് ബോഡിയാണ്. ഡെഡ് ബോഡി ആയിരിക്കുന്ന തൊട്ട് നോക്കി ശരീരം തണുത്തിരിക്കുകയല്ലേ. അപ്പൊ അതെന്ത്, എന്തില്ല, ചൂടില്ല, ചൂട് പോയി, ശരീരത്തിൽ നിന്ന് ജലാംശം മുഴുവൻ പോട്ടെ, മൃതമാ, മരണമാ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഭൂമി അങ്ങ് മാറ്റപ്പെട്ടാലോ, നമ്മൾ രൂപമില്ലാതാവും. ഭൂമിയെ മാറ്റപ്പെട്ടത്, നമ്മുടെ ശരീരത്തിന് രൂപമില്ലാത്തതാവും. ആകാശമോ? ഘടാകാശം എന്ന് പറയാറുണ്ട്. ഘടാകാശം എന്ന് പറയുന്നത് കുടത്തിലിരിക്കുന്ന ആകാശം. ഇവിടെ ആകാശമുണ്ട്, കുടത്തിനകത്തും ആകാശമുണ്ട്, തമ്മിൽ വേർതിരിക്കുന്നതോ? കുടത്തിനകത്ത് ആകാശമുണ്ടല്ലോ, ഉണ്ട്. ഈ ചുറ്റു കാണുന്നതിലോ, ഇതിലും ആകാശമുണ്ട്. ഇതെവിടെ നിലനിൽക്കുന്നത്? ഈ പ്രപഞ്ചത്തിലാണ്, ഈ നമ്മുടെ അന്തരീക്ഷത്തിലാണ്. അവിടെ ആകാശമുണ്ട്. ഈ ആകാശവും ഈ ആകാശവും രണ്ട് ആകാശമാണ്. ഒന്ന് ഘടാകാശം. കുടം പൊട്ടിച്ചു കഴിഞ്ഞാൽ ആകാശം എന്ത് ചെയ്യും, എങ്ങോട്ട് പോയി? ഇതുപോലെ ശരീരത്തിനുള്ളിൽ എന്തുണ്ട്? ആകാശമുണ്ട്. അങ്ങനെ പഞ്ചമഹാഭൂതങ്ങളുടെ കൃത്യമായ ഒരു ചേരുവയാണ് ശരീരം. ഈ പഞ്ചമഹാഭൂത സിദ്ധാന്തത്തിൽ നിൽക്കുന്ന ശരീരം പ്രവർത്തിക്കുന്നതാവട്ടെ ത്രിദോഷ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ. അതേതൊക്കെയാണ്? വാതം, പിത്തം, കഫം, മൂന്ന് ദോഷങ്ങൾ. അതിന്റെ ദോഷം എന്ന് പറഞ്ഞ എന്തിനാണ്? നല്ല കാര്യമല്ലേ, ഇത് വേണ്ടതല്ലേ. ദുഷിക്കുന്നത് കൊണ്ടാണ് ദോഷമെന്ന്. ദുഷിക്കാൻ ആര് വരും? പുറത്തുനിന്ന് ചില ആൾക്കാർ വന്ന് കയറും. അകത്തുനിന്നും ഉണ്ടാകും, പുറത്തുനിന്നും ഉണ്ടാകും. പുറത്തുനിന്ന് വന്ന് നമ്മൾ മുമ്പ് അലർജിയുടെ കാര്യം പറഞ്ഞത്, അവരിങ്ങോട്ട് വന്ന് പൊടി കയറിയാൽ മതി നമ്മളെ ദുഷിപ്പിച്ചു. നമ്മുടെ ഏതെങ്കിലും ഭാഗങ്ങളെ ദുഷിപ്പിക്കാം, അത് ഏത് ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നത്. ഏതൊക്കെ ശരീരത്തിൽ? ലങ്സിനെ ആവാം അല്ലേ, പിത്തപ്രകൃതി ആയിരിക്കാം, അല്ലെങ്കിൽ കഫപ്രകൃതി ആയിരിക്കാം,
ഇതിനെയാണ് വന്ന് ദുഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വാദപ്രകൃതിയാൽ ഇങ്ങനെ ദുഷിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ദോഷങ്ങളെന്ന് പറയുന്നത്. ഏതുകൊണ്ടാണോ ഇപ്പൊ ഡസ്റ്റ് ആണ് നമുക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഏത് ഡസ്റ്റ് ആണ് അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും നല്ല ചികിത്സയാണ്. അപ്പൊ ശരീരത്തില് വാദം എന്ന് പറയുന്നത് വായുവാകാശങ്ങളാണ്. പഞ്ചമഹാഭൂതത്തിലെ വായുവും ആകാശവുമാണ് വാദം. പിത്തമാവട്ടെ അഗ്നിഭൂതത്തിനും അടിസ്ഥാനം നിൽക്കുന്നു. അപ്പൊ പിത്തം നമുക്ക് വേണം, വേണ്ടതാണ്, അഗ്നിഭൂതത്തിലാണ് ഭൂതം എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ടാകുന്നത്, ഉണ്ടായത്. അഗ്നിഭൂതം. പിന്നെയോ കഫം ഈ പൃഥ്വി മൂലമാണ്, പൃഥ്വിയും ജലവും ചേർന്നതാണ്, ഭൂമിയും ജലവുമാണ് കഫം. അപ്പൊ ഒരാളുടെ ശരീരം തടിച്ചു കാണുന്നു എങ്കിൽ, വണ്ണം വെക്കുന്നു എങ്കിൽ, ദുർമേധസ്സായിട്ട് അമിതമായിട്ട് തടിച്ച ശരീരം വണ്ണം വെക്കുന്ന ഭൂഷണിക്കുന്ന ബ്രഹ്മണ സ്വഭാവമുള്ള ശരീരമാണ് എങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഭൂമിയും ജലവും കൂടുതലാണ് എന്നർത്ഥം. ഇപ്പൊ മധുരം കഴിക്കുന്ന ഒരാളുടെ ശരീരം വണ്ണം വെക്കും, അതെന്തുകൊണ്ടാണ്? അതിന്റെ പ്രധാന കാരണം അതിൽ ഭൂമിയും ജലവും കൂടുതലായിട്ടുണ്ട്. അത് കഫപ്രകൃതിക്കാണ്, മധുരം കഴിക്കുന്ന ഒരു കഫപ്രകൃതിക്കാരായിരിക്കും. ഇങ്ങനെ ത്രിദോഷം നമ്മൾ എങ്ങനെ നേരിട്ട് കാണാൻ പറ്റുമോ, ത്രിദോഷങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? എങ്ങനെയാ പിന്നെ അറിയുന്നത്? ചേഷ്ടാമാത്ര ഗ്രാഹ്യങ്ങളാണ് ഇവയെല്ലാം. ചേഷ്ടയുടെ അടിസ്ഥാനത്തിലാണ് ചലനങ്ങൾ. ഇപ്പൊ നമുക്ക് വായു ഉണ്ട്, ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളിന് ചലിക്കാതിരിക്കുന്ന ഒരു ഫാനിന് കാറ്റുണ്ട്. നമ്മൾ വെറുതെ ചിന്തിച്ചു വയ്ക്കും. അത് ശരിക്കും ശരിയായ ഉദാഹരണമല്ല എങ്കിലും ഞാൻ പറയുക, ഫാൻ കറങ്ങുമ്പോഴാണ് നമ്മൾ കാറ്റിനെ ഫീൽ ചെയ്യുന്നത്. ഞാൻ അനങ്ങാതിരിക്കുന്നു, ഞാൻ കൈയെടുക്കുന്നു, ഞാൻ ചലിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, എന്റെ കണ്ണടയ്ക്കുന്നു, ഞാൻ എന്താ പറയുന്ന എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, ഇതെല്ലാം എന്റെ വാദം എനിക്കുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇത് കൂടിക്കഴിഞ്ഞാലോ എനിക്ക് ദോഷവും. അപ്പൊ ഞാൻ എന്നെ ക്രമപ്പെടുത്തി വെക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അപ്പൊ ചേഷ്ടാമാത്ര ഗ്രാഹ്യങ്ങളായിട്ടുള്ളതാണ് ഏത്, ഈ ത്രിദോഷത്തെ നമ്മൾ അറിയുന്നത്. അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഗോചരവും കാണാനും കഴിയുന്നതുമല്ല, കാണാൻ കഴിയാത്തതുമാണ്. ഇപ്പൊ ഏമ്പക്കം വന്നാലേ അറിയത്തുള്ളൂ, ആ അകത്ത് വായു നിന്നിരുന്നു, അതിപ്പോ പുറത്തേക്ക് വന്നതാണ്. പഞ്ചവായുക്കളിലെ ഉപപ്രാണന്മാരിൽ ഒന്നാണ് അതേ ഇപ്പുറത്തോട്ട് പുറത്തോട്ട് ഇപ്പൊ ഏമ്പക്കമായിട്ട് വന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ ശബ്ദം കേട്ടപ്പോഴാണ് മനസ്സിലായത്, ആ അവിടെ ഏമ്പക്കം ഉണ്ടായി എന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ചേഷ്ട കൊണ്ട്, ഒരു പ്രക്രിയ കൊണ്ട്, പ്രവൃത്തി കൊണ്ട് മാത്രമേ നമുക്ക് അതിനെ ബോധ്യപ്പെടാൻ കഴിയുന്നുള്ളൂ. ഏതിനെ? ത്രിദോഷത്തെ. ഇങ്ങനെ ഇരിക്കുന്ന ത്രിദോഷത്തെ ബോധ്യപ്പെടുത്താനായിട്ട് പുറത്തു നിന്ന് പലതും വന്നു കയറുന്നു. അലർജി, മനസ്സിലായോ? പുറത്തു നിന്ന് പലതും വന്നു കയറുന്നു, അതിൽ ചിലപ്പോൾ വൈറസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തുനിന്ന് വരുന്ന ചെറിയ ചെറിയ ഡസ്റ്റുകളാവാം, അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ വരുന്ന ദോഷങ്ങളാവാം. ഇതേതായാലും വന്നു കയറുന്നതോടുകൂടി ഇവൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, അറിയാൻ തുടങ്ങുന്നു ഏത്, ത്രിദോഷങ്ങൾ. അപ്പോഴാണ് ത്രിദോഷത്തെ ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ചേഷ്ടാഗ്രാഹ്യങ്ങൾ എന്നാണ് ഒറ്റ വാക്കിൽ പറയുന്നത്. ചേഷ്ടകൾ കൊണ്ട് മാത്രം ഗ്രഹിക്കാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നതാണ് ഈ ത്രിദോഷങ്ങൾ. ഇല്ലെങ്കിൽ നമ്മൾ കാണാൻ പറ്റുന്നില്ല. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഉദ്ഗാരങ്ങളായിട്ടുള്ള, പുറത്തേക്ക് ഏമ്പക്കം പോലെ വരുന്ന വായു, അന്നേരം നമ്മൾ ഛർദ്ദിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ പിത്തത്തെ കാണുന്നത്, ചുമയ്ക്കുമ്പോഴാണ് കഫത്തെ കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ചുമയ്ക്കുമ്പോൾ വരുന്ന കഫവും ഛർദ്ദിക്കുമ്പോൾ വരുന്ന പിത്തവും പുറത്തേക്ക് വരുന്ന ഈ വായുവും ആണ് വായു എന്നും പിത്തമെന്നും കഫമെന്നും കേവലമായ അർത്ഥത്തിൽ ധരിക്കരുത്. അത് തെറ്റാണ്. പിന്നെ എവിടെയാ? ആ ഞങ്ങൾ കണ്ടിട്ടുള്ള കഫം ഇതാണ്, ചുമച്ചു തുപ്പിയപ്പോൾ പുറത്ത് വീണ കഫത്തെയാണ് ഞാൻ കഫം എന്ന് പറയുന്നത്. അല്ല, കഫം എന്ന് പറയുന്നത് ശരീരം മുഴുവൻ നിൽക്കുകയാണ്. എന്റെ കൈ ഇപ്പൊ ചലിക്കുന്നത്, ഇവിടെ ലൂബ്രിക്കന്റ് ആയിരിക്കുന്ന അവസ്ഥ എന്റെ കഫദോഷം ഉള്ളതുകൊണ്ടാണ്, കഫം ഉള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് ചലിക്കാൻ പറ്റത്തില്ല. അപ്പൊ ശരീരം മുഴുവൻ കഫമുണ്ട്. ഒന്ന് വാദം, മറ്റൊന്ന് പിത്തം, കഫം. സമതുലിതമായ അവസ്ഥ ആരോഗ്യം. വാദവും പിത്തവും കഫവും തുല്യമായിരിക്കുന്നതാണ് ആരോഗ്യം എങ്കിൽ, പിത്തം കൂടി നിൽക്കുകയാണെങ്കിൽ പിത്തരോഗിയും, കഫം കൂടി നിന്നാൽ കഫരോഗിയും, വാദം കൂടി നിന്നാൽ വാദരോഗിയും. അപ്പം ഏതെങ്കിലും കൂടി നിൽക്കുകയാണെങ്കിൽ, പിത്തമാണ് കൂടി നിൽക്കുന്നതെങ്കിൽ വാദം പിത്തത്തോടും കഫത്തെ പിത്തത്തോടും ചേർത്ത് കൊണ്ടുവന്ന് സമതുലിതമാക്കിയാലും ആരോഗ്യമാവും. ഇങ്ങനെ സമതുലിതമാക്കുന്ന സ്ഥിതിയാണ് ചികിത്സ എന്ന് പറയേണ്ടത്. വാദം, പിത്തം, കഫം മൂന്നും തുല്യമായിരിക്കുമ്പോൾ ആരോഗ്യവും, ഇതിനൊന്നിന്റെ ഏറ്റക്കുറച്ചിലുകളിൽ വരുന്ന വ്യത്യാസം ദോഷവും അഥവാ രോഗവും, ഈ
വ്യത്യസ്തമായിരിക്കുന്നതിനെ നേരെയാക്കുന്ന പ്രക്രിയ ചികിത്സയും. ഹിപ്പോക്രാറ്റസ് സമയത്തായപ്പോഴേക്കും അദ്ദേഹം ചെയ്തത് ചതുർദ്രവങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. രക്തം, പിത്തം, കഫം, വെള്ളം എന്നാണ് അദ്ദേഹം കണക്കാക്കിയത്. അതിനൊക്കെ എത്രയോ മുൻപാണ് നമ്മുടെ ത്രിദോഷ സിദ്ധാന്തവും പഞ്ചമഹാഭൂത സിദ്ധാന്തവും നിലനിൽക്കുന്നത്. നമ്മൾ അതിനകത്ത് ത്രിധാതു എന്ന രീതിയിലാണ് ആദ്യം നമ്മൾ കണ്ടത്. ഈ ത്രിധാതു സിദ്ധാന്തമായിട്ടാണ് ആദ്യം കണ്ടത്. പിന്നീട് അതിനെ കൃത്യമായ വ്യവഹാരങ്ങളിലൂടെ, കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ ത്രിദോഷ സിദ്ധാന്തത്തിലെത്തിച്ചു. അപ്പൊ സമമായിരിക്കുന്ന അവസ്ഥ ആരോഗ്യം. ഈ സമമായിരിക്കുന്ന അവസ്ഥയിലാണ് പുറത്തു നിന്നും മറ്റൊരു ഫോറിൻ ബോഡി നമ്മുടെ ഉള്ളിലേക്ക് വന്ന് കയറുന്നത്. അത് ചിലപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ഭക്ഷണത്തിലൂടെയാവാം, കുടിക്കുന്ന വെള്ളത്തിലൂടെയാവാം, ശ്വസിക്കുന്ന വായുവിലൂടെയാകാം. എനിക്കെതിരെ വരുന്ന ശത്രുവിനേക്കാൾ പ്രതിരോധ ശേഷി എനിക്കുണ്ട് എങ്കിൽ എന്നെ ആക്രമിക്കത്തില്ല. മനസ്സിന് ദോഷമുണ്ടായി ശരീരത്തിനുണ്ടാവും. ആധാരവും ആധേയവുമാണ്. ശരീരം ആധാരമാണ്. അതിന് ദോഷം വന്നാൽ മനസ്സിന് ദോഷം വരും. ചൂടായ ഒരു നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ പാത്രം ചൂടാവും. പാത്രം ചൂടായിരിക്കുകയാണെങ്കിലോ നെയ്യ് അതിലേക്ക് ഒഴിച്ചാലോ നെയ്യും ചൂടാവും. ഇതാണ് ആധാര ആധേയ ഭാവം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അലർജിയുടെ കാര്യത്തിലും ഇതിനെ കൂടെ കൂട്ടുപിടിക്കേണ്ടതുണ്ട്. ഇന്ന് ചെയ്ത യോഗ തെറാപ്പി നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായിട്ടുണ്ടാവും, അതിലേറെ ഗുണകരവുമായിരിക്കും. ഇതിന്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ കുറെ കൂടി വിശദമായി കാണാം. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾക്ക് വിളിക്കുക 9447454901. ശുഭപ്രതീക്ഷകളോടെ വീണ്ടും കാണാം. നമസ്കാരം. Thank you.